നല്ല കിഡിലും കേസരിയാണ്, ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട്. ഇതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് മിക്സഡ് ഫ്രൂട്ടിൻ്റെ കേസരിയാണേ. അപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട് മിക്സഡ് ഫ്രൂട്ട് കേസരി എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എന്താ വേണ്ടതെന്ന് അറിയാമല്ലോ, എല്ലാം മിക്സഡ് ഫ്രൂട്ട് എന്തൊക്കെയുണ്ടോ നമ്മുടെ കയ്യിലുള്ള മിക്സഡ് ഫ്രൂട്ട്സ് ഒക്കെ. ഇവിടെ ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആപ്പിളും കുറച്ച് നേന്ത്രപ്പഴവും ഇത്തിരി പോമഗ്രാനേറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല കിവിയോ അല്ലെങ്കിൽ വേറെ എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇതിലിട്ടിട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയ ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് നമ്മുടെ പഞ്ചസാരയുടെ പകരം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ മിഠായി മെയ്ഡോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ അമ്പൂലിൻ്റെ ഇത് കിട്ടിയതുകൊണ്ട് ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര യൂസ് ചെയ്യാം. ഞാനിപ്പോൾ രണ്ട് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം മധുരം നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമ്മളിത് പാൻ ഇപ്പോൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ നെയ്യ് അങ്ങോട്ട് ഇതിലേക്ക് ഇടണം. നെയ്യ് എന്തിനാ ഇട്ടതെന്ന് വെച്ചാൽ, നെയ്യ് ഇട്ടിട്ട് നമ്മുടെ ആ ഫ്രൂട്ട്സൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണേ. ഓക്കെ, ഇതിങ്ങനെ നമ്മുടെ നെയ്യ് ഇങ്ങനെ ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നെയ്യൊന്ന് ചൂടായ കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അത് നെയ്യൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇത് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയില്ലേ, പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര അതിലിട്ടിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് അതൊന്ന് എല്ലാവിടെയും മിക്സായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കാരമലൈസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം നമ്മൾ ചെയ്യണത്. ഓക്കെ, അങ്ങനെ നന്നായിട്ട് അതങ്ങോട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. അടിപൊളി, നല്ല കളർഫുൾ ആയിട്ടില്ല, നല്ല കിടിലെ. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, കാരമലൈസ് ആയി വന്നിട്ടുണ്ട് സംഭവം, ഇതേ കണ്ടില്ലേ. ഇനി നമുക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇതേ സെയിം ഗീയിൽ തന്നെ നമുക്ക് കുറച്ച് കശുവണ്ടിയും കുറച്ച് കിസ്മിസും കൂടെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. സംഭവം ഇത് സെറ്റായിട്ടുണ്ട്. നമുക്കിനി അടുത്തെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റവ നമ്മുടെ മെയിൻ സാധനം റവ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഈ ഗ്ലാസ്സിലുള്ള അളവിലാണ് ഇപ്പോൾ റവ എടുത്ത് വെച്ചത്. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതൊന്ന് ഇച്ചിരി നെയ്യും കൂടി ഇട്ടിട്ട് ഒന്ന് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണേ. അപ്പോൾ നമ്മളത് പാനിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ആ റവ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം റവ സെറ്റായിട്ടുണ്ട്. അടുത്ത് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പാലൊന്ന് ചൂടാക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇതിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആ ഗ്ലാസ് കാണിച്ചു തന്നില്ല, ആ ഗ്ലാസിൻ്റെ മൂന്ന് ഗ്ലാസ് പാല് നമ്മളിവിടെ ആഡ് ചെയ്യും. ഓക്കെ, പാലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം, ചൂടായിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ. അങ്ങനെ ഒന്ന് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ഒന്ന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, അത് കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളേഴ്സ് എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം, ചുമപ്പോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മതി, സംഭവം നന്ന മഞ്ഞ കളറിലായിട്ട് വരും. ഓക്കെ, എന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ നമ്മുടെ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ നമ്മുടെ ആ മിഠായി മെയ്ഡിൻ്റെ ആ സംഭവം നമുക്ക് ഇതിലേക്ക്, ഇപ്പോൾ ആ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ആ 200 ഗ്രാമിൻ്റെ ഒരു ടിന്നാണ്, അത് ഫുള്ള് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്താ പറയുക, മധുരം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഒന്ന് ആഡ് ചെയ്യുക.
അങ്ങനെ മധുരമൊക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റവ ഇട്ടല്ലോ, ആ റവ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണേ. സംഭവം സെറ്റായി വരുന്നുണ്ട്, കണ്ടില്ല? നന്നായി കുറുകി വന്നിട്ടുണ്ട്, നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സംഭവം. ഓക്കെ, നമ്മൾ അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. ഓക്കെ, ഞാൻ കുറച്ച് നെയ്യും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇപ്പം നല്ല ടൈറ്റായി കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ മിക്സഡ് ഫ്രൂട്ട്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഹായ്, അടിപൊളിയായിട്ടുണ്ടാക്കുന്നു. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുക, നന്നായിട്ട് അത് മിക്സ് ചെയ്ത് സംഭവം റെഡി ആയി സെറ്റായിട്ടുണ്ട്. നല്ല കിഡില് കേസരി, മിക്സഡ് ഫ്രൂട്ടിൻ്റെ കേസരി, ഇതേ കണ്ടില്ലേ? വാ, വായിന്ന് വെള്ളം വരും. അടിപൊളിയല്ലേ? കാണാൻ നല്ല സൂപ്പറായില്ലേ? എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കാം. നല്ല കിഡിലും സാധനമാണിത്. ഓക്കെ, നല്ല നെയ്യുണ്ട് ഇതിൽ, നല്ല നെയ്യുണ്ട്. നമ്മുടെ കശുവണ്ടിയും പിന്നെ എന്താ പറയുക, മുന്തിരിയും പിന്നെ നമ്മുടെ ഫ്രൂട്ട്സും എല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ കഴിച്ചായിരുന്നു, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ചവിട്ടി പൊട്ടിച്ചേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ബൈ.